കരുത്തി പിടിച്ചിരുന്ന സമൂഹമായിരുന്നു പെന്തക്കോസ്ത സമൂഹം. ദൈവിക സത്യങ്ങൾക്കു വേണ്ടി പലതും അവർ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ എന്താണ് ഇന്നത്തെ അവസ്ഥ? നമ്മുടെ പിതാക്കന്മാർ ഉപേക്ഷിച്ചിരുന്ന പലതിനെയും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലല്ലേ പലരും? പെന്തക്കോസ്ത സമൂഹത്തിന്റെ അന്നത്തെയും ഇന്നത്തെയും അവസ്ഥകളെ താരതമ്യം ചെയ്യുന്ന ഈ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കണ്ടുണരാം. നമ്മുടെ പിതാക്കന്മാരുടെ നല്ല മാതൃക നമുക്ക് മുറുകെ പിടിക്കാം. പണ്ടൊരു കാലം കേരള നാട്ടിൽ പടവല പോലുള്ള നമ്മുടെ നാട്ടിൽ രണ്ടോ മൂന്നോ അപ്പച്ചന്മാർ വചനം കേട്ടു ബോധ്യം വന്നു പള്ളിയും പട്ടവും വിട്ടതു പോന്നു. ദർശനമുള്ള സായിപ്പന്മാർ വചനം ഘോഷിച്ചവരതു കേട്ടു. സത്യമറിഞ്ഞവർ എല്ലാം കൂടെ പയ്യെ പയ്യെ ഒന്നായി ചേർന്നു. പഴികൾ കേട്ടു നിന്ന സഹിച്ചു എന്നിട്ടും അവരിങ്ങനെ പാടി. യേശുവിൽ മാത്രം സുവിശേഷത്തിൻ ശബ്ദമൊന്നും ദേശമലെല്ലാം മാറ്റൊലികൊണ്ടു. സുവിശേഷത്തിൻ ശബ്ദമൊന്നും ദേശമലെല്ലാം മാറ്റൊലികൊണ്ടു. രാപ്പകലില്ല ഈ ഭക്തന്മാർ സുവിശേഷവുമായി മണ്ടി നടന്നു. പകലില്ലാതെ ഭക്തന്മാർ സുവിശേഷവുമായി മണ്ടി നടന്നു. നാടുവിടിഞ്ഞു വീടുമിടിഞ്ഞു പാരമ്പര്യം അത് പാടെ വിട്ടു. അക്കാലത്തെ ഭക്തന്മാർക്ക് വേർപാടിന്റെ അനുഭവം മാത്രം. പദവികൾ വേണ്ട ക്രിസ്തുവിൽ നിന്ന തങ്ങൾക്കുചിതം. എന്നിട്ടും അവരിങ്ങനെ പാടി. നാടു വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമം ചോദനയിൽ ധ്യാനം ചെയ്തോരായി. നാടു വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമം ചോദനയിൽ ധ്യാനം ചെയ്തോരായി. പ്രിയമുള്ളവരെ, ഇതായിരുന്നു പെന്തക്കോസ്തിന്റെ അനുഭവം പ്രാപിച്ച ആദ്യകാല മാതാപിതാക്കന്മാരുടെ ജീവിതാനുഭവങ്ങൾ. വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി അവർ നട്ടലോടെ നിലകൊണ്ടു. തങ്ങളുടെ കർത്താവിന് വേണ്ടി ബന്ധങ്ങളും ബന്ധനങ്ങളും അറുത്തു മാറ്റി അവർ ഒറ്റപ്പെട്ടു. പട്ടിണിയും പരിവട്ടവും കൂട്ടായപ്പോൾ പാട്ടുകപ്പയും കഞ്ഞിവെള്ളവും കൊണ്ട് പലപ്പോഴും വിശപ്പടക്കേണ്ടി വന്നിട്ടുണ്ട്. ചന്തക്കവലകളിലും ചായക്കടകളിലും അവർ കർത്താവിന്റെ ഉജ്ജ്വല സാക്ഷികളായി. സുവിശേഷ നിമിത്തമുള്ള നിന്ന അവർ ധനമെന്നെണ്ണി. അവരുടെ വിശ്വസ്തതയെ മാനിച്ച കർത്താവ് അവരുടെ തലമുറകളെ മാനിച്ചു. എന്നാൽ ആ തലമുറയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കാലം പലതും അങ്ങനെ പോയി, സഭകൾ പലതും മങ്ങിഞ്ഞായി. കാലം പലതും അങ്ങനെ പോയി, സഭകൾ പലതും മങ്ങിഞ്ഞായി. അപ്പച്ചന്മാർ മക്കൾ തന്നെ കാലം വന്നു. കുടിലുകൾ പോയി ഇരുനില വീടായി, മോടികൾ കൂടി ജാടകളായി. കുടിലുകൾ പോയി ഇരുനില വീടായി, മോടികൾ കൂടി ജാടകളായി. കപ്പേ മുളകും പോയിട്ടിവിടെ ചിക്കൻ കാലും വിരി
കപ്പേ മുളകും പോയിട്ടിവിടെ ചിക്കൻ കാലും ബിരിയാണിയുമായി. കപ്പേ മുളകും പോയിട്ടിവിടെ ചിക്കൻ കാലും ബിരിയാണിയുമായി. കപ്പേ മുളകും പോയിട്ടിവിടെ ചിക്കൻ കാലും ബിരിയാണിയുമായി. വിശ്വാസികളിൽ നല്ലൊരു കൂട്ടം ഫ്ലൈറ്റിൽ കയറി സ്റ്റേറ്റിൽ പോയി. വിശ്വാസികളിൽ നല്ലൊരു കൂട്ടം ഫ്ലൈറ്റിൽ കയറി സ്റ്റേറ്റിൽ പോയി. ബോറിംഗ് കാറിലും മണക്കുന്ന സോപ്പിലും റൂട്ടിൻ പേയിലും അത്തു പിടിച്ചവർ. 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 രഹണി പിടിച്ച പിള്ളാരവരോ ചക്കം കൂട്ടാൻ കണ്ടതുപോലെ. രഹണി പിടിച്ച പിള്ളാരവരോ ചക്കം കൂട്ടാൻ കണ്ടതുപോലെ. കൊട്ടാരം പോൽ വീട് പണിതു രണ്ടാൾ പൊക്കം അതിലും തീർത്തു. കൊട്ടാരം പോൽ വീട് പണിതു രണ്ടാൾ പൊക്കം അതിലും തീർത്തു. ഞായറാഴ്ചകളിൽ സഭയിൽ വന്നിട്ട് ടി വിദ്വാൻമാർ ഇങ്ങനെ പാടും. ഞായറാഴ്ചകളിൽ സഭയിൽ വന്നിട്ട് ടി വിദ്വാൻമാർ ഇങ്ങനെ പാടും. ഒന്നേ ഉള്ളെനിക്ക് ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേ ഉള്ളെനിക്ക് ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. മുണ്ടും ഷർട്ടും വിട്ടു നടന്നവർ ഇപ്പോൾ കോട്ടും സൂട്ടും ടൈയും. മുണ്ടും ഷർട്ടും വിട്ടു നടന്നവർ ഇപ്പോൾ കോട്ടും സൂട്ടും ടൈയും. സ്വർണ്ണോ വേണ്ട വെള്ളിയും വേണ്ട കയ്യിൽ പക്ഷേ റോളക്സ് വാച്ച. സ്വർണ്ണം വേണ്ട വെള്ളിയും വേണ്ട കയ്യിൽ പക്ഷേ റോളക്സ് വാച്ച. ഷർട്ടും പാന്റും ലൂയി ഫിലിപ്പ ഷൂസ് ആണെങ്കിൽ വിലയുള്ള ക്ലാർക്ക. ഷർട്ടും പാന്റും ലൂയി ഫിലിപ്പ ഷൂസ് ആണെങ്കിൽ. മലയും കയറിയോർക്കിപ്പോ ലിസ്റ്റില്ലാതെ കയറാൻ വയ്യ. കുന്നും മലയും കയറിയോർക്കിപ്പോ ലിസ്റ്റില്ലാതെ കയറാൻ വയ്യ. കുന്നും മലയും കയറിയോർക്കിപ്പോ ലിസ്റ്റില്ലാതെ കയറാൻ വയ്യ. ഇട മീറ്റിംഗിൽ ജീൻസ് ധരിക്കും ഞായറാഴ്ചകളിൽ ഫുൾ കൈ ഷർത്ത. ഇട മീറ്റിംഗിൽ ജീൻസ് ധരിക്കും ഞായറാഴ്ചകളിൽ ഫുൾ കൈ ഷർത്ത. മറ്റൊരു പ്രോഗ്രാം ഇല്ലെന്നാലോ എന്നാ പിന്നെ ചർച്ചിൽ പോകാം. മറ്റൊരു പ്രോഗ്രാം ഇല്ലെന്നാലോ എന്നാൽ പിന്നെ ചർച്ചിൽ പോകാം. കറക്കുന്ന കോഴിയും അരക്കണ കോഴിയും ചതക്കണ കോഴിയും കെ എഫ് സിയും. കറക്കുന്ന കോഴിയും അരക്കണ കോഴിയും ചതക്കണ കോഴിയും കെ എഫ് സിയും. പെൻസിൽ പോലെ ഗൾഫിൽ പോയവൻ ഇപ്പോൾ കണ്ടാൽ ജാക്കൂർ പോലെ. പെൻസിൽ പോലെ ഗൾഫിൽ പോയവൻ ഇപ്പോൾ കണ്ടാൽ ജാക്കൂർ പോലെ. ഷുഗറും ജാസ്തി പ്രഷറും ജാസ്തി കൊളസ്ട്രോൾ അയ്യോ പറയുക വയ്യ. ഷുഗറും ജാസ്തി പ്രഷറും ജാസ്തി കൊളസ്ട്രോൾ അയ്യോ പറയുക വയ്യ. കറക്കി വിളിച്ചു കുത്തി വിളിച്ചു ഇപ്പോ പിന്നെ തോണ്ടി വിളിക്കും. കറക്കി വിളിച്ചു കുത്തി വിളിച്ചു ഇപ്പോ പിന്നെ തോണ്ടി വിളിക്കും. ഈ സഹോദരിമാരെ കാര്യം പറഞ്ഞാലോ. ചട്ടേ മുണ്ടും പണ്ടാണെങ്കിൽ ഇപ്പോൾ ഫാഷൻ ചുരിദാറാണേ. ചട്ടേ മുണ്ടും പണ്ടാണെങ്കിൽ ഇപ്പോൾ ഫാഷൻ ചുരിദാറാണേ. തുണി മേടിക്കാൻ കാശില്ലാന്നു അതിനു മിറക്കം തീരെ പോരാ. തുണി മേടിക്കാൻ കാശില്ലാന്നു അതിനു മിറക്കം തീരെ പോരാ. പണ്ടാണെങ്കിൽ ആരാധനയിൽ സാരി ധരിക്കും വെള്ളയതാണേ. 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 ഇന്നാണെങ്കിൽ ഞായറാഴ്ചകളിൽ പളപള മിന്നും സാരി ധരിക്കും. ഇന്നാണെങ്കിൽ ഞായറാഴ്ചകളിൽ പളപള മിന്നും സാരി ധരിക്കും. രണ്ടടി മൂന്നിഞ്ച് ഉള്ളവർ പോലും അഞ്ചടി ഹൈ ഹീൽ കൊണ്ട് നടക്കും. രണ്ടടി മൂന്നിഞ്ച് ഉള്ളവർ പോലും അഞ്ചടി ഹൈ ഹീൽ കൊണ്ട് നടക്കും. ഇവരുടെ പിന്നിൽ ബാഗും തൂക്കി പാവം ഹസ്ബൻഡ് ഓടി നടക്കാം. 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 എന്നെ കേൾക്കും സോദരിമാരെ ഭക്തർക്ക് ഗതി യോഗ്യമതാണോ. എന്നെ കേൾക്കും സോദരിമാരെ ഭക്തർക്ക് ഗതി യോഗ്യമതാണോ. ഇനി ഫാമിലിയുടെ കാര്യം പറഞ്ഞാലോ. പണ്ടൊരു കാലം നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന പതിവാണെങ്കിൽ. പണ്ടൊരു കാലം നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന
ഡൈവോഴ്സ് എന്നൊരു വാക്ക് അത് കേട്ടാൽ അന്തം വിട്ടു നമ്മൾ പണ്ട്. ഇപ്പോൾ എന്നാൽ ഭക്തർക്കിടയിൽ ലേറ്റസ്റ്റ് ഫാഷൻ ഡൈവോഴ്സ് ആണ്. ജീവിതം വേറെയുണ്ടോ ഭക്തരിൻ വിശ്വാസ ജീവിതം?